എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ ഒരു പൊരിച്ച പത്തിരി, ചില നാടുകളിലെ എണ്ണപ്പത്തിരി എന്നൊക്കെ പറയുന്ന ഒരു പത്തിരി, നമ്മൾ ചായക്കടകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പത്തിരി. വളരെ ടേസ്റ്റാണ്, ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിന് നമ്മൾ അരിപ്പൊടിയും വളരെ കുറച്ച് മൈദയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ, 2 കപ്പ് അരിപ്പൊടി, അതുപോലെ തന്നെ വളരെ ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ 1 കപ്പിന് 1.5 കപ്പ് തോതിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് വാട്ടിയെടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അതിന് കൊടുത്തന്നെ 4 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെ, വാട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വാടി വരില്ല. അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് ചൂടാറാൻ വേണ്ടിയിട്ട്, അതായത് മൊത്തമായിട്ട് ചൂടാറണ്ട, നമ്മളെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടാവുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ 1 കൈപ്പിടി തേങ്ങയും 4 ചെറിയുള്ളി അതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ സമയത്ത് ചൂടാറും. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരിപ്പൊടി ചെറിയ രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ ചൂടാകുമ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കൈ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് നന്നായിട്ട് ഈ ചെറിയ ചൂടിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് അടിയിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ നമ്മൾ മൈദ കുഴയുന്നുണ്ട്. അടിയിൽ ഒട്ടി പിടിക്കുമ്പോൾ ഒരു പിഞ്ച് മൈദ ഒന്ന് കുടഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഒരു 1 ടീസ്പൂണോളം കരിഞ്ചീരം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയതാണ്. കരിഞ്ചീരം ഇല്ലെങ്കിൽ എള്ള് ചേർത്താലും മതി കേട്ടോ. കരിഞ്ചീരം ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊരു 1/4 ഇഞ്ച് കനത്തിൽ, 1/4 കനം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കനം കുറക്കണ്ട, 1/4 കനത്തിൽ. ഞാൻ കനത്തിൻ്റെ കാര്യം ഞാൻ അവസാനത്ത് കാണിച്ചു തരാം, അത് കട്ട് ചെയ്തതിൻ്റെ ശേഷം കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുഴച്ചെടുത്ത സമയം തന്നെ ഇത് പരത്തിയെടുക്കാം കേട്ടോ. വെള്ളം കറക്റ്റായിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോളൂ. വെള്ളം കറക്റ്റാക്കി അത് നമ്മളൊരു ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. ഇത് പരത്തുന്ന സമയത്ത് അടിയിൽ കുറച്ച് എണ്ണയും കൂടി പരട്ടിയാലും അതൊന്ന് വിട്ടുപോരുള്ളൂ കേട്ടോ. ഇനി ഇതൊരു വായ് വലിപ്പമുള്ള ഒരു ഗ്ലാസ്, കുറച്ച് വലിയ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഒന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് അതും കൂടി ഇതേമാതിരി പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കനം കണ്ടില്ല, കനം എന്താ, ഒരു 1/4 കനം ഞാൻ പറഞ്ഞത്. ഈ ഒരു കനത്തിൽ തന്നെ ഇതെല്ലാതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വളരെ നല്ലൊരു ചന്തം കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു കനം എല്ലാം ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച്, ഓയിൽ നന്നായിട്ട് ചൂടാവുമെന്നും വേണ്ട, ഒരു മീഡിയം ചൂടാവും കേട്ടോ. ഫുള്ള് ചൂടായിട്ട് ഇടുമ്പോൾ അത് ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരില്ല കേട്ടോ. ചെറിയ ചൂട് മാത്രമാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കിട്ടുക. കടയിൽ നിന്ന് കാണുമ്പോൾ നല്ല ഗോൾഡൻ കളറെല്ലാം ഉണ്ടാവുക, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മൈദ ചേർത്തത്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, അപ്പോൾ ഉള്ളു വേകത്തില്ല. അപ്പോൾ ഇത് കണ്ട 2 സൈഡിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടിയാൽ മതി, നന്നായിട്ട് കരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ നല്ല കളർ വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ. ഇത് നമുക്ക് വളരെ 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. 10 മിനിറ്റ് മതി, ഇത് മൊത്തം എല്ലാത്തിനും പ്രൊസീജിയർ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ വളരെ ടേസ്റ്റാണ്, വളരെ കാണാനും നല്ല ടേസ്റ്റ് ചന്തുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിഷ്ടപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.